പത്രാസിൽ വെച്ച് യു എ പി എ ചുമത്തി യു പി പോലീസ് ജയിലിലടച്ച സിദി കാപ്പന് ജാമ്യം നൽകണമെന്നാവശ്യപ്പെട്ട് കാപ്പൻ കുടുംബം ഫെബ്രുവരി 9 മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടക്കുന്ന പരിപാടി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഐക്യദാർഢ്യ സമിതി ഭാരവാഹികൾ പറഞ്ഞു. വളരെ ഏകപക്ഷീയമായിട്ടുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് അദ്ദേഹത്തിന് നേരെ നടന്നിരിക്കുന്നത്. അതിന്റെ കാരണം ഹത്രാസിലുണ്ടായ ബലാത്സംഗ കൊലയുമായി ബന്ധപ്പെട്ട് രാജ്യം ഇളകി മറിയുന്ന സമയത്ത് അത് യു പിയിലെ സർക്കാരിന് ഒരു വലിയ പ്രശ്നമായി മാറിയ സമയത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള യു എ പി എ പോലുള്ള ചാർജുകൾ കൊണ്ടുവരാൻ അവർ തയ്യാറായത്. അപ്പൊ അതിന്റെ ആ ചാർജ് കൊണ്ടുവന്ന രീതിയും അദ്ദേഹത്തിനെതിരായിട്ട് പിന്നീട് കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങളും ഒക്കെ തന്നെ വളരെ അസംബന്ധമാണ്. സിദ്ദിഖിനെ യു പി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിട്ട് 4 കഴിഞ്ഞു. യു എ പി എ ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകളാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പത്രപ്രവർത്തക യൂണിയൻ നൽകിയ ഇടക്കാല ജാമ്യാപേക്ഷയും ഫലം കണ്ടില്ല. സിദ്ദിഖിനെതിരെ വ്യാജാരോപണങ്ങൾ ഉന്നയിച്ചാണ് യു പി അധികൃതർ സുപ്രീം കോടതിയിൽ കേസ് നീട്ടിവെപ്പിക്കുന്നതെന്ന് ഐക്യദാർഢ്യ സമിതി ഭാരവാഹികൾ പറഞ്ഞു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. First Touch of Love, Theme Bottle Jewelry, Thirur, Kottakkal, Puthanathani.